റീബിൽഡ് കേരള എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കേരളത്തിൽ ഈ പ്രളയം കൊണ്ടുണ്ടായ ആ ഒരുപാട് നാശകഷ്ട റോഡ് പ്രൊജക്ട് ഒക്കെ ഉണ്ട് അത് കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് പ്രോജക്റ്റ് എന്ന ഡി എന്ന വിഭാഗത്തിൻ്റെ കീഴിൽ പി ഡബ്ല്യു ഡി ഒരു വിങ്ങാണ് ഒരുപാട് റോഡ് പ്രോജക്ട് മുപ്പത്തി അഞ്ചോളം റോഡ് പ്രൊജക്ട് ഇപ്പം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെല്ലാം എഞ്ചിനീയറിങ് റിക്വയർമെൻറ്റ് കൺസ്ട്രക്ഷൻ അതെല്ലാം എഞ്ചിനീയർസാണ് ചെയ്യുന്നത് അതെല്ലാം ചെയ്യുന്ന എൻജിനീയേഴ്സാണ് അപ്പോൾ അതും അതോ അല്ലെങ്കിൽ അതേപോലെയുള്ള അതുമായിട്ട് മാച്ച് മായ്ച്ചാകുന്ന ഇൻ്റർനാഷണൽ ലോയുമായിട്ട് മായ്ച്ചാകുന്ന രീതിക്കുള്ള ഒരു ഡോക്യുമെൻറ്റ് പ്രിപ്പയർ ചെയ്യണം ഒരു കോൺട്രാക്റ്റ് ഡോക്യുമെൻറ്റ് ആ ഡോക്യുമെൻറ്റ് അതൊരു ഹൺഡ്രഡ് പെർസെൻറ്റ് കോൺട്രാക്റ്റാണ് അതെ പ്ലസ് ബാക്കിയുള്ള ഈ ടെൻഡറിന് വേണ്ടിയിട്ടുള്ള ഡ്രോയിങ് അതൊരു വേറൊരു കൺസൾട്ടനെ വെച്ചാൽ അതിൻ്റെ ഡിസൈൻ ഡ്രോയിങ്സ് ഉണ്ടാക്കണം ഡിസൈൻ ഡ്രോയിങ്സ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഈ സാധനത്തിന് നമുക്ക് ടെൻഡർ ഫ്ലോട്ട് ചെയ്യാം അപ്പോൾ ടെൻഡർ ഫ്ലോട്ട് ചെയ്യുമ്പോൾ ഇത് പല ടൈപ്പ് ടെൻഡറുകളുണ്ട് അതായത് ഒരു പക്ഷേ വേണമെങ്കിൽ നമുക്കിത് ഡിസൈൻ ഇത് നമുക്ക് വേണ്ടത് ഇതാണ് നമുക്ക് പറയാം ഇതാണ് ഈ കോൺട്രാക്റ്റ് നമുക്ക് വേണ്ടത് ഒരു പാലം പണിയണം ആ പാലത്തിന് നീളം ഇതാണ് വീതി ഇതാണ് ഈ സ്പെസിഫിക്കേഷൻ പ്രകാരം പണിയണം എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ഡിസൈൻ ഉൾപ്പെടെ ഒരു കമ്പനിയെ ടെൻഡറിന് വിളിക്കാം അതായത് പബ്ലിക് നോട്ടീസ് വിളിക്കാം അത് ഇ പി സി മെത്തേഡ് അതായത് എൻജിനീയറിംഗ് പ്രൊക്കയർമെൻ്റ് ആൻഡ് കൺസ്ട്രക്ഷൻ അതിനകത്ത് വരുന്ന കമ്പനി അവർ ഡിസൈൻ ചെയ്യണം അവർക്ക് ഏറ്റവും നല്ല ഡിസൈൻ വെച്ചിട്ട് ഏറ്റവും എക്കണോമിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഡിസൈൻ അവർക്ക് ഓട്ടിയാൻ പറ്റും അപ്പോൾ ഇങ്ങനെ അതിൻ്റെ ഏറ്റവും ബ്രേക്കപ്പിലോട്ടൊക്കെ നമ്മൾ വേറെ മുന്നോട്ട് നമ്മൾ പോകുന്നുണ്ട് ഇപ്പോൾ നമുക്കറിയാം ഇപ്പം നിങ്ങൾ പേപ്പറിൽ നോക്കുന്നവർക്കറിയാൻ പറ്റും ഇപ്പോൾ നമ്മുടെ റീബിൽഡ് കേരള റീബിൽഡ് കേരള എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കേരളത്തിൽ ഈ പ്രളയം കൊണ്ടുണ്ടായ ആ ഒരുപാട് നാശനഷ്ടം റോഡ് പ്രോജക്റ്റ് പ്രൊജക്ട് ഒത്തിരിയുണ്ട് അത് കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് പ്രോജക്റ്റ് എന്ന ഡി എന്ന വിഭാഗത്തിൻ്റെ കീഴിൽ പി ഡബ്ല്യു ഒരു വിങ്ങാണ് നമ്മൾ ഒരുപാട് റോഡ് പ്രോജക്റ്റ് മുപ്പത്തി റോഡ് പ്രോജക്റ്റ് ഇപ്പോൾ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതെല്ലാം എഞ്ചിനീയറിങ് പ്രക്വയർമെൻറ്റ് കൺസ്ട്രക്ഷനാണ് അതെല്ലാം എഞ്ചിനീയേഴ്സാണ് ചെയ്യുന്നത് അതെല്ലാം ചെയ്യുന്ന എൻജിനീയേഴ്സാണ് അപ്പോൾ ഒരു കമ്പനിക്ക് ഈ വർക്ക് ചെയ്യണമെങ്കിൽ അതിന് കൃത്യമായിട്ട് ക്വാണ്ടിറ്റി എടുക്കാനോ ആ എസ് ചെയ്യാനോ എൻജിനീയേഴ്സിനോ ആവശ്യമാണ് അപ്പം ഈ പ്രോസസ്സ് ഈ ടെൻഡർ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടെൻഡറിൻ്റെ ബ്രേക്കപ്പും കാര്യങ്ങളും ഞാൻ പിന്നെ പറഞ്ഞുതരാം ആ ടെൻഡർ വന്നാൽ കമ്പനികൾക്ക് അതാത് കമ്പനികളുടെ കപ്പാസിറ്റി വെച്ചിട്ട് അതിനെല്ലാം കുറേ ക്രൈറ്റീരിയസ് ഉണ്ട് അതായത് എല്ലാ കമ്പനിക്കും കോട്ട് ചെയ്യാൻ പറ്റില്ല ഒരുപാട് കമ്പനികൾ കോട്ട് ചെയ്തുകൊണ്ട് ഇപ്പം ചെറിയ വർക്ക് ചെയ്ത കമ്പനിക്ക് വലിയ വർക്കിലോട്ട് നേരെ ചെല്ലാൻ പറ്റില്ല അപ്പം ഈ പ്രോജക്റ്റുകളിലേക്ക് എക്സ്പീരിയൻസ് ഉള്ള കമ്പനിക്കാരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അവർക്ക് അപ്ലൈ ചെയ്യാം അവരുടെ റേറ്റ് താന്നു വരുമ്പോൾ അവർക്ക് അവാർഡ് ചെയ്യും അവാർഡ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഇവർ നേരെ ഈ പ്രോജക്റ്റ് എങ്ങനെ തീർക്കും എന്ന് കാണിച്ച് ക്ലയൻറ്റിനൊരു പ്രപ്പോസൽ കൊടുക്കണം ഇതുകൂടാതെ അവിടെ ആ കമ്പനിയിൽ എൻജിനീയേഴ്സിൻ്റെ വർക്ക് സ്റ്റാർട്ടാകുകയാണ് അതായത് ഒരു പ്രോജക്റ്റ് എടുത്തു ഉദാഹരണം ഇപ്പം നമുക്കറിയാം ഇപ്പം ഭാരത്മാല പ്രോജക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വലിയ മെഗാ പ്രൊജക്ട്സ് വരുന്നുണ്ട് ആ പ്രൊജക്ട്സിന് മാത്രം ഏതാണ്ട് ഇരുപത് മില്യൺ ഇരുപത് മില്യൺ മാൻ ആണ് പ്രപ്പോസ് ചെയ്യുന്നത് ഇരുപത് മില്യൻ ഇരുപത് മില്യൺ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് രണ്ട് കോടി ഈ ഭാരത്മാല ടോട്ടൽ എല്ലാം തീർക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു മൂന്ന് വർഷം കൊണ്ടാണ് അപ്പോൾ ഇത്രയും വലിയ ഒരു അതായത് ഇന്ത്യ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഒരു തേർട്ടി പെർസെൻ്റ് ആയിട്ടുള്ളൂ നമുക്ക് സെവൻറ്റി പെർസെൻ്റ് ഇൻഫ്രാ ഡെവലപ്മെൻറ്റ് മുന്നോട്ട് കിടക്കുകയാണ് അപ്പോൾ ഇങ്ങനെ വൈഡ് ആയിട്ട് അത് മെഗാ പ്രൊജക്ട് ഈ കാണുന്ന മെഗാ പ്രൊജക്ട് നമ്മൾ ഞാൻ ഞാനീ നമ്മളീ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ നാട്ടിൽ വീട് വയ്ക്കുന്ന പ്രൊജക്ട്സ് അല്ല ഇതെല്ലാം മെഗാ പ്രോജക്ട്സ് ആണ് സോ യു പ്ലീസ് ലുക്ക് ഓൺ ദ മെഗാ പ്രോജക്ട്സ് ഓൺലി അതിനേക്കുള്ള ചവിട്ടിക്കൂടെ പറയുന്നു നിങ്ങളൊരു ഉയർച്ച ഉദ്ദേശിക്കുന്നത് അതിലേട്ടുള്ള ചവിട്ടുപടിയാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഉയരണം എങ്കിൽ ഇതെല്ലാം വേണം അപ്പോൾ ഈ പ്രോ ഒരു കമ്പനിക്ക് പ്രോജക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അവർ സ്റ്റാർട്ട് ചെയ്യുകയാണ് എന്താണ് ഈ പ്രോജക്റ്റ് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക അപ്പോൾ ഈ കമ്പനി വർക്ക് എടുക്കുന്നതിന് മുമ്പിൽ ഒരു ടെൻഡറിങ് പ്രോസസ്സ് നടന്നിട്ടുണ്ട് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം ഞാനെല്ലാം ഇപ്പോൾ ആദ്യം അതിൻ്റെ ഘടകങ്ങൾ മാത്രം പറഞ്ഞു പോവുകയാണ് അപ്പോൾ ഈ ആദ്യം ഇവർ ചെയ്യേണ്ടതെന്നാണ് ഇവരിത് ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം ഇതിന് എന്തുമാത്രം ഐറ്റംസ് വരും എന്തെല്ലാം വരുന്ന കൃത്യമായിട്ടൊരു ക്വാണ്ടിറ്റി ഉണ്ടാവണം ആ ക്വാണ്ടിറ്റിക്ക് മുമ്പ് ഈ കമ്പനിക്ക് ഒരു ഡിസൈൻ ഉണ്ടാവണം ഈ വർക്കിനെ പറ്റി അതിന് ശേഷം ഇവരെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യും ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ഇത് എങ്ങനെ തീർക്കാം എന്നുള്ളത് ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കും ഷെഡ്യൂൾ ഒരു കൺസ്ട്രക്ഷൻ ഷെഡ്യൂൾ അതിന് വേണ്ടുന്ന കുറേ സോഫ്റ്റ്വെയർസ് ഉണ്ട് അതായത് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന എം എസ് പ്രൊജക്റ്റ് പ്രൈമവറ അങ്ങനെ കുറേ സോഫ്റ്റ്വെയർസ് ഉണ്ട് നമ്മൾ പല ബി ടെക് എൻജിനീയേഴ്സും ബിടെക് കഴിഞ്ഞ് ഓടിപ്പോയി ഇത് പഠിക്കും ഒന്നും ചെയ്യാനില്ല ഞാനീ പറഞ്ഞ് ഈ ലെവലിലെത്തി ഈ കാര്യം ചെയ്യാൻ അവർക്ക് പ്രാപ്തി ആയെങ്കിൽ മാത്രം അത് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് പ്രൈമവർ ഇപ്പം നമ്മൾ കുക്കിംഗ് പഠിക്കാനായിട്ട് കുക്കിംഗ് ഒന്നും പഠിക്കാതെ നേരെ ആദ്യം പ്ലേറ്റ് മേടിക്കുന്ന പോലെ ഇരിക്കും വിളമ്പാനുള്ളത് അതല്ല വേണ്ടേ അപ്പം ഇത് ഷെഡ്യൂൾ ചെയ്യണം അപ്പോൾ അത് കൃത്യമായിട്ട് ഷെഡ്യൂൾ പല രീതിക്ക് ചെയ്യാം അതായത് ടൈം ബേസ് ഷെഡ്യൂൾ ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ റിസോഴ്സ് ബേസ്ഡ് ഷെഡ്യൂൾ ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ മണി ബേസ്ഡ് ഷെഡ്യൂൾ ചെയ്യാം അപ്പോൾ അത് ഏത് രീതിയിൽ കാട്ടെ അതും ഡിപ്പൻസ് ഓൺ മാനേജ്മെൻറ്റിൻ്റെ പോളിസിയാണ് അത് വെച്ചിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ട് ഈ പ്രോജക്റ്റ് എങ്ങനെ തീർക്കാം എന്നുള്ളതിൻ്റെ ഒരു ഫ്രെയിം ഫിക്സ് ചെയ്യും ഇറ്റ്സ് എ ബേസ് പ്ലാൻ ഈ ബേസ് പ്ലാൻ വെച്ചിട്ട് അതിനു വേണ്ടുന്ന എല്ലാ റിസോഴ്സും കാൽക്കുലേറ്റ് ചെയ്യും അപ്പോൾ ആ റിസോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന അത് അതുവരെ ക്വാണ്ടിറ്റി സർവൈയിങ് ആണ് അപ്പോൾ ഈ ക്വാണ്ടിറ്റി സർവൈയിങ് ആയിട്ട് ക്വാണ്ടിറ്റി കഴിഞ്ഞു പ്ലാനിങ് ചെയ്തു പ്ലാനിങ് ആണ് ഷെഡ്യൂൾഡായി ഷെഡ്യൂൾ കഴിഞ്ഞാൽ പിന്നെ ഈ പ്രോജക്റ്റ് മൊബലൈസ് ചെയ്യാണ് സോ മൊബലൈസ് ചെയ്യുമ്പോൾ അവിടെ ആരൊക്കെ വന്നു അവിടെ മെക്കാനിക്കൽ ടീം വന്നു അവിടെ അഡ്മിനിസ്ട്രേഷൻ അഡ്മിനിസ്ട്രേഷൻ വന്നു അക്കൗണ്ട്സ് വന്നു ഫിനാൻസ് വന്നു അവിടെ എഞ്ചിനീയറിംഗ് ഡിവിഷൻ വന്നു പ്രോജക്റ്റ് എക്സിക്യൂഷൻ ടീം വന്നു കോസ്റ്റിങ്ങിൻ്റെ ടീം വന്നു ഇവരെല്ലാം ചേർന്നുകൊണ്ട് പ്രോജക്റ്റിലേക്ക് ഇറങ്ങുകയാണ് സോ പ്ലാനിങ് ഫിക്സ് ചെയ്തു അതിൻ്റെ പുറകെ പ്രോജക്റ്റിൻ്റെ ബഡ്ജറ്റ് വേണം അപ്പോൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് കോൺട്രാക്ട്സ് മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് അവർ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്തു കഴിഞ്ഞാൽ നേരെ ഈ ബഡ്ജറ്റിൻ്റെ ഒരു കോപ്പി കോസ്റ്റ് മാനേജ്മെൻറ്റിലേക്ക് പോകും സോ കോസ്റ്റ് കൺട്രോൾ ആൻഡ് കോസ്റ്റ് മാനേജ്മെൻറ്റ് കോസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ ഗ്രന്ഥമാണ് ഈ ഫസ്റ്റ് ബഡ്ജറ്റ് കാരണം അവരെ സംബന്ധിച്ച് ദർസ് നോ ലെഫ്റ്റ് ദർസ് നോ റൈറ്റ് ദർസ് നോ ബ്ലാക്ക് ദർസ് നോ വൈറ്റ് ഇതേ ഉള്ളൂ ആരെന്ത് പറഞ്ഞാൽ ഈ കോസ്റ്റിന് അപ്പുറത്തോട്ട് പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല അതാണ് അവരുടെ കൺട്രോൾ പോയിൻറ്റ് ബഡ്ജറ്റ് ഇസ് അപ്രൂവ് ഒരൈറ്റം ചെയ്യാനായിട്ട് നൂറ്റി പതിനഞ്ച് രൂപ എന്ന് മാനേജ്മെൻറ്റ് അപ്രൂവ് ചെയ്തു ഞാൻ മുമ്പേ പറഞ്ഞാൽ അതാണ് അവരുടെ മൈൽ സ്റ്റോൺ ആ നൂറ്റി പതിനഞ്ച് വരെ ചെയ്യാനുള്ള പവർ ആ പ്രോജക്റ്റ് മാനേജർക്കുണ്ട് സോ എം ഡി അവിടെ കിടന്ന് ഇടപെടേണ്ട ആവശ്യമില്ല പക്ഷേ ആ നൂറ്റി പതിനഞ്ചിന് മേളിപ്പോയാൽ ദേർസ് എ കോസ്റ്റും ഡിപ്പാർട്ട്മെൻറ്റ് ദയവിൽ കാച്ച് ഇതിന് മെളിപ്പോവാൻ പറ്റില്ല അങ്ങനെ ഓരോ ഐറ്റവും അവരുടെ ടൂളിൽ അവർ കോസ്റ്റ് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും അവർ കോസ്റ്റ് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കും ആ വിഭാഗം പ്ലാനിങ് നോക്കാൻ മോണിറ്ററിങ് നമ്മൾ പ്ലാനിട്ട പോലെയാണോ ചെയ്യുന്നത് അതിന് വേറെ ഡിപ്പാർട്ട്മെൻറ്റുണ്ട് ഇതിനൊപ്പം കോൺട്രാക്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് കൂട്ടത്തിൽ പാറല്ലാട്ടുണ്ടാവും കാര്യം നമ്മൾ എഗ്രിമെൻറ്റ് വെച്ചതിനേക്കാൾ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടോ അതിന് നമുക്ക് പൈസ നഷ്ടമുണ്ടോ അങ്ങനെ അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് ഇതിനെല്ലാം ചേർന്നിട്ട് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്നു കാരണം ഈ ഫണ്ട് മോഡിട്ട് അങ്ങോട്ട് മാനേജ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതിനൊപ്പം തന്നെ ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ട് അതായത് സ്റ്റോർസ് ആൻഡ് പർച്ചേസ് നമുക്ക് വേണ്ടുന്ന മെറ്റീരിയൽ എല്ലാം ഇവിടെ കറക്റ്റായിട്ട് വരണം അതിൻ്റെ യൂട്ടിലൈസേഷൻ കറക്റ്റ് ആണോന്ന് നോക്കുന്നത് മോണിറ്ററിങ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് മോണിറ്ററിങ് ആണ് റീകൺസ്ട്രക്ഷൻ ടീമുണ്ട് അതായത് പ്രോജക്റ്റ് ഓഡിറ്റിംഗ് ടീമുണ്ട് ടെക്നിക്കൽ ഓഡിറ്റേഴ്സ് അവർ കൃത്യമായിട്ട് ഇതിൻ്റെ മെറ്റീരിയലിൻ്റെ റീകൺസലേഷൻ നോക്കിക്കൊണ്ടിരിക്കും ഇതിനെല്ലാം കൃത്യമായിട്ട് ഓരോരോ മാസങ്ങളിലും വീക്ക്ലി മീറ്റിംഗ് വീക്ക്ലി പ്രീവിയർ റിപ്പോർട്ട്സ് വീക്ക്ലി പ്രോഗ്രസ് റിപ്പോർട്ട്സ് മന്ത്ലി പ്രോഗ്രാംസ് മന്ത്ലി പ്രോഗ്രസ് റിപ്പോർട്ട്സ് മന്ത്ലി ഇതിൻ്റെ അപ്പുറത്ത് വേറെ ഡിപ്പാർട്ട്മെൻറ് ഉണ്ട് ബില്ലിങ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ ചെയ്യുന്ന വർക്കെല്ലാം നമുക്ക് ബില്ലാക്കണം അതിന് ബില്ലിങ്ങിന് വേണ്ടി ക്വാളിറ്റി സർവേ എന്നൊരു ഒരു കീഴിലാണ് ആ ഡിപ്പാർട്ട്മെൻറ്റ് അവർ കൃത്യമായിട്ട് ബില്ലും കാര്യങ്ങളും പോയിക്കൊണ്ടിരിക്കും ഇതിന് പാരലായിട്ട് ഒരു ക്വാളിറ്റി കൺട്രോൾ ക്വാളിറ്റി റേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ് മൂവ് ചെയ്യും കാരണം എല്ലാ വർക്കുകളും ചെയ്യുന്നത് ക്വാളിറ്റി ബേസ് ആണെന്ന് നമുക്ക് കൺഫേം ചെയ്യണം അപ്പോൾ ഒരു ക്വാളിറ്റി അഷുറൻസാണ് ക്വാളിറ്റി കൺട്രോൾ ടീമായി അതിലൂടെ പോകുന്നുണ്ടാവും ഈ അതുകൂടാതെ ഈ റിസോഴ്സുകൾ എക്യുപ്മെൻറ്റ് എക്യുപ്മെൻ്റ് ടീം വർക്ക് ചെയ്യുന്നുണ്ട് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഈ എല്ലാത്തിനും മെഷിനറീസ് വേണം ഈ മിഷനറി വർക്ക് ചെയ്യുന്നുണ്ട് ഇതെല്ലാം ചേർത്തിട്ട് ഈ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ടീം വർക്ക് ചെയ്യും പ്ലാനിങ്ങിൻ്റെ കീഴിൽ കാരണം റിസോഴ്സ് അൺലിമിറ്റഡ് റിസോഴ്സ് ആണ് അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുക ഒരു റിസോഴ്സ് മാനേജ്മെൻറ്റ് ടീം ഉണ്ടാകും പിന്നെ ഇത് കൂടാതെ ഒരു സ്റ്റാറ്റുവട്ടറി കംപ്ലയൻസ് ഡിപ്പാർട്ട്മെൻറ്റ് കാരണം വെച്ചാൽ ഒരു പ്രോജക്റ്റ് ഒരു സൈറ്റ് നടക്കണമെങ്കിൽ അവിടുത്തെ ലോസ് ആൻഡ് റെഗുലേഷൻ അവർ മെയിൻറ്റെൻ ചെയ്യണം അപ്പോൾ അതുമായിട്ട് ഒരു കീപ്പ് ചെയ്യുന്ന ഭാഗമുണ്ട് അപ്പോൾ അങ്ങനെ ഇത്രയും ഭാഗങ്ങൾ ചേരുന്ന ഒരു ഇതിപ്പോൾ ഞാൻ വളരെ വലുതായിട്ടൊരു കാര്യം പറഞ്ഞു ഇതിൻ്റെ ഓരോന്നിനെ പറ്റിയും നമ്മൾ പിന്നെ പറയും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചേരുന്ന ഒരു വിഭാഗമാണ് ഒരു മെഗാ ഇന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇത്രയും വന്നു കഴിഞ്ഞിട്ട് ഇത് കംപ്ലീഷൻ ടൈമിലേക്ക് വരുമ്പോഴത്തേക്കും ക്വാണ്ടിറ്റി സർവേയിങ്ങ് കോസ്റ്റ് കൺട്രോളിങ് ആൾക്കാരെ അതേപോലെ തന്നെ പ്രോജക്റ്റ് മോണിറ്ററിങ് ടീമുകളെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതെല്ലാം വന്ന് ലാസ്റ്റ് വന്ന് സീറോയിൽ ഒരു കറക്റ്റ് അവർ ഉദ്ദേശിച്ച പോയിൻ്റ് വന്ന് ലോഞ്ച് ചെയ്യുമ്പോഴാണ് ദ പ്രോജക്റ്റ് ഒരു സക്സസ് ലൈനിലേക്ക് എത്തുന്നത് അപ്പോൾ ഇതിനൊക്കെ എൻജിനീയേഴ്സിനെ വേണം ഞാൻ മുമ്പേ പറഞ്ഞ ക്വാണ്ടിറ്റി കാൽക്കുലേഷന് കോസ്റ്റ് അനാലിസിസ് ടെൻഡറിങ് ആൻഡ് പ്രോസസ്സ് കോൺട്രാക്ട്സ് മാനേജ്മെൻറ്റ് റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ അതുപോലെ നമ്മുടെ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ടീം സൈറ്റ് കൺട്രോള് ക്വാളിറ്റി മാനേജ്മെൻറ്റ് സർവേ വർക്ക് കോർഡിനേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇതെല്ലാം ഈ ബില്ലിങ് ആൻഡ് റണ്ണിങ് ബിൽഡിൻ്റ് അക്കൗണ്ട്സ് ആർബിട്രേഷൻ ആൻഡ് ക്ലൈംസ് ഇതിനൊക്കെ എൻജിനീയേഴ്സ് വേണം ഇവരൊക്കെ എവിടെ എവിടെ ഇവരൊക്കെ അവരെല്ലാമാണ് നിങ്ങൾ ഇവരിൽ ഓരോരുത്തരുമാണ് നിങ്ങൾ ഇവരെ നിങ്ങളാക്കിയെടുക്കണം നിങ്ങളെ അവരാക്കിയെടുക്കണം ആ ചുമതലയാണ് ഇന്ന് പ്രോജക്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഓരോ കാര്യങ്ങളും ഓരോ ഡെവലപ്മെൻസും ഓരോ റിസർച്ചും ചെയ്ത് കോഴ്സുകൾ നടത്തുന്ന ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും ഉള്ളത് അപ്പോൾ ഈ കോഴ്സുകൾ ഇതിൻ്റെ ഓരോന്ന് ഓരോന്ന് ഓരോന്നിനും ഓരോ വിഭാഗങ്ങളുണ്ട് ഇത് നമ്മൾ എങ്ങനെയാണോ പഠിച്ചെടുക്കുന്നത് ഇത് പഠിച്ചെടുക്കുന്ന അനുസരിച്ച് നമ്മുടെ സക്സസ് ഇത് പഠിക്കാൻ എവിടെ പഠിക്കാം ഇത് എന്താണ് പഠിക്കേണ്ടത് ഓരോന്നും എന്താണ് എന്നുള്ളത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ റെഫർ ചെയ്യുന്നതാണ്